കൊടകര കവർച്ച കേസിൽ പോലീസ് രാഷ്ട്രീയ വൈരാഗ്യത്തോടെ പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി നേതൃത്വം ഗവർണർക്ക് പരാതി നൽകി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കള്ളക്കേസിൽപ്പെടുത്താൻ സിപിഎം ശ്രമിക്കുന്നുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അന്വേഷണത്തിന് രണ്ടാം സംഘത്തെ നിയോഗിച്ചത് കേസ് ബിജെപിക്കെതിരെ ആക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊടകര കവർച്ച കേസിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ചർച്ചയാകുമ്പോഴാണ് മുൻ MLA ഒ രാജഗോപാൽ, മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ എന്നിവരടങ്ങിയ സംഘം ഗവർണറെ കണ്ടത്. സംഭവത്തിൽ പോലീസ് രാഷ്ട്രീയ വൈരാഗ്യത്തോടെ പെരുമാറുന്നുവെന്ന് ഗവർണർക്ക് നിവേദനം നൽകി. അന്വേഷണം വഴിതിരിച്ച് ബിജെപിയിലേക്ക് വിടുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കെ സുരേന്ദ്രനെ കള്ളക്കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് ഗവർണർ ഉറപ്പു നൽകിയെന്നും കുമ്മനം പറഞ്ഞു. പാർട്ടിക്ക് സംഭവവുമായി ഒരു ബന്ധവുമില്ല, വെറുതെ പാർട്ടിയെ വലിച്ചിടച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടിരിക്കുകയാണ്. സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് സുരേന്ദ്രൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഈ കേസിൽപ്പെടുത്തി ഈ കേസിനെ വഴിതിരിച്ചു വിട്ട് പാർട്ടിയെ നശിപ്പിക്കാൻ ഒരു അവസരമാക്കി ഇതിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ കേസിൽ ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് നടപ്പില്ല. അന്വേഷണ രഹസ്യം പോലീസ് പുറത്തുവിടുന്നു. കൊടകര വിഷയത്തിലെ സത്യാവസ്ഥ ജനങ്ങളെ മനസ്സിലാക്കാൻ ബിജെപിക്ക് കഴിഞ്ഞെന്നും രണ്ടാം അന്വേഷണം നടത്തിയത് കേസ് ബിജെപിയിലേക്ക് വിടാനെന്നും കുമ്മനം പറഞ്ഞു. മഞ്ചേശ്വരത്തെ കേസില് അഴിമതി ആണ് എങ്കിൽ എന്തുകൊണ്ടാണ് വാങ്ങിച്ചു, ഞാൻ പണം വാങ്ങിച്ചു എന്ന് പറയുന്ന ആ സുന്ദരയുടെ പേരിൽ കേസെടുക്കാത്തത് എന്താണ്? അങ്ങനെയാണെങ്കിൽ അയാൾ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കണ്ടേ? കോട കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കുറ്റകരമാണ്. പക്ഷേ എന്തുകൊണ്ട് ആ തരത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല? പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. പരാതികളെ BJP ചെറുക്കും. പോലീസ് അട്ടിമറിയിൽ BJP ക്ക് പരാതി നൽകാനാണ് BJP നീക്കം. ജനം, തിരുവനന്തപുരം.